The resultant of a system of four forces is 5 kilonewton directed towards right along x-axis. Find the force P and its direction phi. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് റിസൾട്ടന്റ് ആർ ഇസ് ഈക്വൽ ടു 5 കിലോ ന്യൂട്ടൺ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഡയറക്ഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, അലോങ് എക്സാക്സിസ് ആണ്. എക്സാക്സിസിലാണ് നിങ്ങളുടെ റിസൾട്ടന്റ് എങ്കിൽ ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് വിൽ ബി ഈക്വൽ ടു റിസൾട്ടന്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. എക്സാക്സിസിലായതുകൊണ്ടാണ് എന്ത് സം ഓഫ് എഫക്ട്സ് നമ്മൾ എടുക്കുന്നത്. ഇത് വൈ ആക്സിസിലായിരുന്നു, അലോങ് വൈ ആക്സിസ് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, FI ഇസ് ഈക്വൽ ടു ആർ എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസോൾവ് ചെയ്തെടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് നോർമൽ കേസിൽ ഇപ്പോൾ എക്സ് വൈ ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കും. ഇത് നിങ്ങളുടെ ഫോഴ്സ് എഫ് ആണ്. ഇവിടെ ആംഗിള് തീറ്റ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, രണ്ട് കമ്പോണൻസ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യും. തീറ്റ ഏത് ആക്സിസിനോട് അടുത്താണ് കിടക്കണമെങ്കിൽ അത് എഫ് കോസ് തീറ്റ എന്ന് എഴുതും. ഓപ്പോസിറ്റ് സൈഡിനെ എഫ് സൈൻ തീറ്റ എന്ന് എഴുതും. ഓക്കെ, ഇനി അതിന്റെ ഡയറക്ഷൻ, ഇതിപ്പോ പുറത്തേക്കല്ലേ ഫോഴ്സ് ഡയറക്റ്റ് ചെയ്യുന്നത്, അപ്പൊ ഇവിടെ പുറത്തേക്കായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് വരയ്ക്കാം. ഇനി ഫോഴ്സ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിടക്കണമെന്ന് വിചാരിക്കുക. എഫ് എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ സോറി വൈ ആക്സിസും ഇത് നിങ്ങളുടെ എക്സ് ആക്സിസ് ആണ് കിടക്കുന്നത്. ഇനി ഇതിന്റെ ആംഗിൾ തീറ്റ ഇവിടെയാണെന്ന് എഴുതുന്നത്, അപ്പൊ വൈയോടാണ് തീറ്റ കിടക്കുന്നത്. അപ്പൊ എന്തെന്ന് എഴുതും, ഇവിടെയാണ് നിങ്ങൾ കോസ് തീറ്റ എഴുതേണ്ടത്, എഫ് കോസ് തീറ്റ. ഇത് ഉള്ളിലേക്കല്ലേ വരുന്നത്, അപ്പൊ ഉള്ളിലേക്കായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുക. ഇവിടെ എന്തുണ്ടാവും നിങ്ങൾക്ക്, എഫ് സൈൻ തീറ്റ. ഇങ്ങനെയാണ് രണ്ട് ഫോഴ്സസിനെ നിങ്ങൾ റിസോൾവ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്ന ക്വസ്റ്റ്യൻ ഇതുപോലെ റിസോൾവ് ചെയ്തെടുക്കുക. ഓക്കെ, അതിലെ റിസൾട്ട് തന്നെ നിങ്ങൾ ഇനി എടുക്കേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ള ഫോഴ്സസ് മതി. അതായത് ആർ ഈക്വൽ ടു 5 kN ആവശ്യമില്ല, കാരണം 4 ഫോഴ്സസിന്റെ റിസൾട്ടന്റ് ആണ് അതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഫിഗർ അവർ തന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു 2 കിലോ ന്യൂട്ടൺ ഉണ്ട്, അത് 45 ഡിഗ്രിയിലാണ്. ഇനി ഇവിടെ ഒരു 2 കിലോ ന്യൂട്ടൺ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു 5 കിലോ ന്യൂട്ടൺ ഉണ്ട്. ഇതിൻ്റെ ആംഗിൾ 20 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പി എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ് ഉണ്ട്, അതിൻ്റെ ആംഗിൾ തീറ്റ. ഇത്രയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി ഇത് റിസോൾവ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, ഇപ്പൊ 2 കിലോ ന്യൂട്ടൺ ഉണ്ട്, 45 ഡിഗ്രി ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഏത് കമ്പോണന്റ് വരും, നിങ്ങൾക്ക് ആംഗിൾ ഏത് ആക്സിസിനോട് ചേർന്നിട്ടാണ് കിടക്കുന്ന എക്സ് ആക്സിസ്, അപ്പൊ അവിടെ ഏതായിരിക്കും കോസ് കമ്പോണന്റ്. അപ്പൊ എന്തെന്ന് വരും, 2 cos 45. ഇത് പുറത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് പുറത്തേക്ക് ഞാൻ ഡയറക്ഷൻ കൊടുത്തു. അപ്പൊ ഇവിടെ എനിക്ക് എന്തുണ്ടാവും, 2 sin 45 ഉണ്ടാവും. ഇനി പിന്നെ നോക്കിയേ, ഫൈ ഏത് ആക്സിസിനോട് ചേർന്നിട്ടാണ് കിടക്കുന്നത്, എക്സ് ആക്സിസ്, അപ്പൊ അവിടെ കോസ് കമ്പോണന്റ് പി കോസ് ഫൈ. പുറത്തേക്ക് ആയതുകൊണ്ട് പുറത്തേക്ക് ഡയറക്ഷൻ കൊടുക്കും. ഇനി ഇവിടെ പി സൈൻ ഫൈ. ഇനി 2 kN ആവശ്യമില്ല, അവിടെ ആംഗിൾ ഇല്ല. പിന്നെ ഏതാ 5 kN, അവിടെ 20 ഡിഗ്രി എവിടെയൊക്കെയാണ്, എക്സ് ആക്സിസ് ആണ്, അപ്പൊ അവിടെ കോസ് കമ്പോണന്റ് വരും. അപ്പൊ ഇവിടെ എന്തെന്ന് വരും, 5 cos 20 അല്ലേ. ഇവിടെ എന്തുണ്ടാവും, പുറത്തേക്ക് ഡയറക്ഷൻ ആയിട്ട് 5 sin 20. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, സം ഓഫ് എഫ് എക്സ് ഈക്വൽ ടു ആറ് ആണ് കിട്ടിയത് നമുക്ക്, എഫ് എക്സ് എക്സ് ഡയറക്ഷനിലുള്ളത്. അപ്പോ റൈറ്റ് സൈഡിലേക്ക് ഉള്ളതൊക്കെ പോസിറ്റീവ് ആയിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഉള്ളതൊക്കെ നെഗറ്റീവ് ആയിട്ടും നമുക്ക് എടുക്കാം. എന്തെന്നായി, 2 cos 45 അത് പോസിറ്റീവ്, മൈനസ് പി കോസ് 5, കാരണം അതെന്താ ലെഫ്റ്റിലേക്കാണ്, -5, അതിന്റെ ഡയറക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. 5 cos 20 ഈക്വൾ ടു റിസൾട്ടന്റ് എന്താ 5 ആണ്. എനിക്ക് ഇതിൽ നിന്ന് പി കോസ് 5 കണ്ടുപിടിച്ചൂടെ, പി കോസ് 5 ഇസ് ഈക്വൾ ടു എന്തെന്ന് വരും, അതിന് ലെഫ്റ്റ് 5 ന് ലെഫ്റ്റിലേക്ക് കൊടുത്താൽ മതി, 2 cos
45 minus 5 cos 20 minus 5 newton. That is equal to minus 8.284. First equation getting P cos 5 is equal to equation number 1 note 2. The summation of Fi is equal to and then 0 yaan. നിങ്ങൾക്ക് എഫ് ഐയുടെ ഇക്വേഷൻ എഴുതാം. മുകളിലേക്ക് പോകുന്നതൊക്കെ പോസിറ്റീവും താഴത്തേക്ക് പോകുന്നതൊക്കെ നെഗറ്റീവ് ആയിട്ട് എഴുതാം. അപ്പൊ 2 sin 45 പ്ലസ് പി സൈൻ 5 മൈനസ് 5 sin 20 മൈനസ് 2 ഈക്വൽ ടു 0. ഇതിന് എനിക്ക് പി സൈൻ 5 എഴുതിക്കൂടെ? പി സൈൻ 5 ഇസ് ഈക്വൽ ടു 2 പ്ലസ് 5 sin 20 മൈനസ് 2 sin 45. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.295. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉള്ളത്. പി കോസ് 5 ഈസ് ഈക്വൽ ടു മൈനസ് 8.284 ആൻഡ് പി സൈൻ 5 ഈസ് ഈക്വൽ ടു 2.295. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടപ്പോൾ ഓർമ്മ ഉണ്ടാവും. ഈ പി ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെയാണ് അവര് 5 എന്ന് പറഞ്ഞൊരു ആംഗിൾ തന്നിട്ടുള്ളത്. ഓക്കെ, ഈ നെഗറ്റീവ് വാല്യൂസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ആംഗിൾ നെഗറ്റീവ് ആവോ? ഇല്ലല്ലോ, ഈ ആംഗിൾ ഒരിക്കലും നെഗറ്റീവ് ആവില്ല അല്ലേ. ഇത് 0 തൊട്ട് 90 ഉള്ളിലാണ് നിങ്ങൾക്ക് വാല്യൂ വരാൻ പോണത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ആംഗിൾ എടുക്കുന്ന സമയത്ത് നെഗറ്റീവ് കൺസിഡർ ചെയ്യില്ല. ഇതിപ്പോ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 ആണ്. ഇക്വേഷൻ നമ്പർ 2/1 ആണ് ഞാൻ ചെയ്യാൻ പോണത്. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് എന്തെന്നാവും, പി സൈൻ 5/P cos 5 ഇസ് ഈക്വൽ ടു 2.295/8.284. ഞാൻ എന്തുകൊണ്ട് അത് മാറ്റിയതെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ ഞാനൊരു നെഗറ്റീവ് വാല്യൂ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക? എന്തായാലും ടാൻ ഇൻവേഴ്സ് ആണ് നിങ്ങൾ ചെയ്യുക. അപ്പൊ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. അപ്പൊ ആ നെഗറ്റീവ് വാല്യൂന്റെ ആംഗിള് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പിന്നെ 180 കൊണ്ട് ആഡ് ചെയ്യേണ്ടി ഒക്കെ വരും. ഇപ്പൊ 90 ഉള്ളിലുള്ള വാല്യൂ അല്ല എനിക്ക് കിട്ടാൻ പോണത്. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് അവിടുന്ന് മാറ്റിയത്. ഓക്കെ, എനിക്കിവിടെ ടാൻ 5 is equal to 0.277 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 5 is equal to ടാൻ ഇൻവേഴ്സ് ഓഫ് 0.277 equal to 15.48 ഡിഗ്രി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷനിലോ സെക്കൻഡ് ഇക്വേഷനിലോ കൊടുത്താൽ പി കിട്ടില്ലേ? ഞാൻ സെക്കൻഡ് ഇക്വേഷനിലാണ് കൊടുക്കുന്നത്. അപ്പൊ പി ഈക്വൽ ടു 2.295/sin 5 എന്ന് വരും. ദാറ്റ് ഈസ് 2.295 divided by sin 15.48 equal to 8.5986 newton.